ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എഡിഫൈയിങ് തോട്ട്സിലൂടെ വീണ്ടും ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങളിലൊന്നാണ് കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ ഏതാണ്ടൊടുവിലായിട്ട് യെരുശലേമിലേക്ക് താൻ പ്രവേശിക്കുന്ന സംഗതി. ഇതിനെ നാം ട്രയംഫൽ എൻട്രി എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. മത്തായി സുവിശേഷം 21:1-11 വാക്യങ്ങൾ, മർക്കോസ് 11:1-10 വാക്യങ്ങൾ, ലൂക്കോസ് 19:28-44, യോഹന്നാൻ 12:12-19 ഈ ഭാഗങ്ങളിലെല്ലാം ഈ സംഭവം നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. ഇത് നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഈ പ്രവേശനത്തിൻ്റെ, അല്ലെങ്കിൽ കർത്താവ് യെരുശലേമിലേക്ക് ഈ സമയം പ്രവേശിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12:1 അതിൻ്റെ 1 വായിക്കുമ്പോൾ, പെസഹയ്ക്ക് 6 മുൻപ് കർത്താവ് ബെഥാന്യയിലെത്തുന്നു. അവിടെയാണ് താൻ മറിയയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അടുത്ത ദിവസം, അതേ ദിവസം വൈകിട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം, ആ ശബത്ത് നാൾ വൈകിട്ടായിരിക്കാം മിക്കവാറും, കർത്താവ് ശബത്ത് കഴിഞ്ഞതിന് ശേഷം യെരുശലേമിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പ്രവേശിക്കുന്നത്. നാം ഈ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ 2 അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് അയച്ച് അവിടെ നിന്നും അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരുവാൻ വിടുന്നത് നാം കാണുന്നു. അതിൻ്റെ ഉടമസ്ഥർ ഇതിനെ എന്തിനാണ് അഴിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവരോട് ഉത്തരം പറവാനായിട്ട് കർത്താവ് പറഞ്ഞു. മാത്രമല്ല, ഉടനെ തന്നെ അവർ അതിന് സമ്മതിക്കും എന്നും കർത്താവ് അവരോട് പറയുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകഴുതയുടെയും അതിൻ്റെ കുട്ടിയുടെയും ഉടമസ്ഥർ കർത്താവിനെ നന്നായി അറിയാവുന്ന വ്യക്തികളായിരുന്നു എന്നത് സംശയമില്ല. ശിഷ്യന്മാർ ആ നിലയിൽ പോകുന്നു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണുന്നു. അതുപോലെ തന്നെ ഉടമസ്ഥരോട് കർത്താവ് പറഞ്ഞ നിലയിൽ ഉത്തരം പറഞ്ഞ് അതിനെ അഴിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത് നാം സുവിശേഷങ്ങളിൽ കാണുന്നു. മാത്രമല്ല, തങ്ങളുടെ വസ്ത്രങ്ങൾ അതിൻ്റെ മേലിട്ട് അതിനെ അണിയിക്കുന്നു. പാതയിൽ മരത്തിൻ്റെ കൊമ്പുകൾ വിതറി ആ വഴിയൊരുക്കുന്നു. തന്നെയുമല്ല, ചിലർ കുരുത്തോല കയ്യിലെടുത്ത് ആ കർത്താവിനെ വാഴ്ത്തുന്നു. ആ നിലയിൽ വലിയൊരു പ്രവേശനം കർത്താവ് കർത്താവിനെ യെരുശലേമിലേക്ക് ആ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്ന ജനവും നൽകുന്നത് നാം കാണുന്നുണ്ട്. ജനങ്ങൾ ദാവീദിൻ്റെ പുത്രന് ഹോസന്ന പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോസന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ്. അവനെ ദാവീദിൻ്റെ പുത്രനായി അവർ പറയുന്നു. മാത്രമല്ല, നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന ജനം കർത്താവിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ കർത്താവിനെ വാഴ്ത്തി അവർ യെരുശലേമിലേക്ക് കർത്താവിനെ സ്വീകരിക്കുകയാണ്. പരീശന്മാർക്കത് അത്ര സഹിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ വിശദീകരണങ്ങളിലേക്കൊന്നും നാം പോകുവാനായിട്ട് ആവശ്യമില്ല. അങ്ങനെ കർത്താവ് ഒരു ജയാളിയായ രാജാവിനെ പോലെ കഴുതക്കുട്ടിമേൽ യാത്ര ചെയ്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് തന്നെത്താൻ അവർക്ക് രാജാവായി നൽകുകയായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത് കർത്താവിൻ്റെ ഈ പ്രവേശനം സെഖര്യ പ്രവചനം 9:9 വാക്യത്തിൽ മുൻപ് തന്നെ പ്രവാചകൻ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ നിവൃത്തിയായിരുന്നു ഇത്. മാത്രമല്ല, മറ്റൊന്ന് നാം ഓർക്കേണ്ടത് കർത്താവിൻ്റെ ഈ വരവ് ദാനിയേൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയുമായിരുന്നു. പ്രവചനം 9:1 അതിൻ്റെ ഒടുവിൽ നാം കാണുന്ന വാക്കുകളുടെ നിവൃത്തിയായിരുന്നു എന്നും നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അവിടെ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് യെരുശലേം പണിയുന്നതിനുള്ള
ആ ഉത്തരവ് പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് വരെ 69 ആഴ്ചവട്ടം എന്നുള്ളത് താൻ പ്രവചിക്കുകയുണ്ടായി. 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 69 ഏഴുകളാണ്, അതായത് 483 വർഷങ്ങളാണ്. വേദപഠിതാക്കൾ പറയുന്നത് ദാനിയേൽ പറഞ്ഞതുപോലെ യെരുശലേം പണിയുന്നതിനുള്ള കൽപ്പന മുതൽ നാം നോക്കിയാൽ, നെഹെമ്യ 2-ാം അധ്യായത്തിലാണ് നാം ആ കൽപ്പന കാണുന്നത്, അതുമുതൽ പിടിച്ചാൽ ഈ നാൾ കർത്താവ് ആ ട്രയംഫൽ എൻട്രിയിൽ അല്ലെങ്കിൽ യെരുശലേമിലേക്ക് ജയാളിയായി താൻ പ്രവേശിക്കുന്നത് ആ ദിവസം വരെ ആ 483 വർഷത്തിൻ്റെ നിവൃത്തിയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ആ ദിവസം ആ വർഷങ്ങൾ നിവൃത്തിയാകുകയായിരുന്നു. അപ്പോൾ കർത്താവ് തന്നെത്താൻ അവർക്ക് രാജാവായി വാഗ്ദാനം ചെയ്യുകയാണ്. മാത്രമല്ല മറ്റൊന്ന് നാം പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, കർത്താവ് ഒലിവുമലയുടെ വശങ്ങളിലൂടെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ യെരുശലേം പട്ടണത്തെ താൻ ദൂരെയായി കണ്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 19:41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവ് യെരുശലേമിനോട് നോക്കി പറയുന്നത്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. അവിടെ ഈ നാളിൽ എന്ന് പറയുന്നത് ഈ നിന്റെ നാളിൽ എന്നാണ് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇൻ ദിസ് ദൈ ഡേ, ഈ നിന്റെ നാളിൽ, അല്ലെങ്കിൽ ഇത് നിന്റെ നാളാണ്. എന്തിനായിട്ടുള്ള നാള്? രാജാവിനെ സ്വീകരിക്കുവാൻ, സമാധാനം അംഗീകരിക്കുവാൻ. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ആ 483 വർഷങ്ങൾ തികഞ്ഞ അന്ന് കർത്താവ് രാജാവായി തന്നെത്താൻ അവർക്ക് വാഗ്ദാനം ചെയ്ത് അവൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ വലിയ ആരവത്തോടെയും ആഹ്ലാദത്തോടെയും സ്വീകരിച്ചുവെങ്കിലും പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതാണ്ട് 4-5 ദിവസത്തിനുള്ളിൽ ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക എന്ന് ആർത്ത് പറയുന്ന കൂട്ടമായി അവർ തീർന്നു. അത് യഹൂദന്മാരുടെ നേതാക്കന്മാരുടെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നാം ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. കർത്താവ് സമാധാനം വാഗ്ദാനം ചെയ്ത് അവരുടെ രാജാവായി കഴുതക്കുട്ടിമേൽ, മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരാൽ വാഴ്ത്തപ്പെട്ടവനായി ശിഷ്യന്മാരാൽ പുകഴ്ത്തപ്പെട്ടവനായി അവരാൽ ഒരുക്കപ്പെട്ട ആ പാതയിലൂടെ ഇതാ അവൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ജനം അവനെ തിരസ്കരിച്ചു. അന്നേരം അവർ സ്വീകരിച്ചുവെങ്കിലും പിന്നീട് അവർ അവനെ തിരസ്കരിച്ചു. നമ്മൾ ഓർക്കേണ്ടത് ഇന്നും കർത്താവ് ലോകത്തിൽ സമാധാനത്തിൻ്റെ സുവിശേഷം നൽകുകയാണ്. അവനെ രാജാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം അവനെ കർത്താവായി രാജാവായി തന്നെത്താൻ അവൻ ലോകത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. ലോകം സമാധാനം, അതുപോലെ തന്നെ വിടുതൽ അവർ അനുഭവിക്കുവാൻ. എന്നാൽ നാം ഒന്ന് ഓർക്കേണ്ടത് അവനെ തിരസ്കരിക്കുന്ന ഒരു ലോകമാണ് ഇന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നാം ഒന്ന് ഓർക്കേണ്ടത് ഇതാണ്, ഇന്നും കർത്താവ് നോക്കുന്നത് ഇങ്ങനെ തന്നെ തിരസ്കരിക്കുന്ന ഈ ലോകത്തോട് സുവിശേഷം അറിയിക്കുവാൻ, സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അവൻ പാത്രങ്ങളെ, അല്ലെങ്കിൽ അവൻ മാധ്യമങ്ങളെ, വ്യക്തികളെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതാ യെരുശലേമിന് തന്നെത്താൻ വിജയാളിയായി, സമാധാന ദാതാവായി, രാജാവായി കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്തു. കഴുത അവനെ വഹിച്ചു. മാത്രമല്ല ജനം, തൻ്റെ ശിഷ്യന്മാർ, അവർ അവന് പാതയൊരുക്കി. ഈ നിലയിൽ നാമും കർത്താവിന് പാതയൊരുക്കുന്നവരായിരിക്കണം, അവനെ ലോകത്തിൻ്റെ മുൻപാകെ വഹിക്കുന്നവരായിരിക്കണം. അതാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ആ ഉത്തരവാദിത്തം. ആ നിലയിൽ ഈ അന്ത്യകാലത്ത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിറവേറ്റുവാൻ, കർത്താവിനെ മറ്റുള്ളവർക്ക് സമാധാനത്തിൻ്റെ രാജാവായി, സമാധാന പ്രഭുവായി നൽകുവാനുള്ള മാധ്യമങ്ങളായി നമുക്ക് തീരാം, അതിനെ നമ്മെ തന്നെ സമർപ്പിക്കാം. അതെ, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ചിന്തിച്ച ഈ വസ്തുത, ആ നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം നമുക്ക് പ്രോത്സാഹനമായിരിക്കട്ടെ. അതെ, ഇന്ന് നാം ചിന്തിച്ചത് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനമാണ്. അതെ, അതിൽ നമുക്ക് കണ്ട പാഠങ്ങൾ നമുക്ക് ഉള്ളിലെടുക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ മറ്റുള്ളവർക്ക് നൽകാം, അവൻ്റെ സമാധാനത്തിലേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ തക്കവണ്ണം നമുക്കും നാം ചെയ്യേണ്ടത് നിറവേറ്റാം. അതിന് ഈ വാക്കുകൾ മുഖാന്തരം ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല.
ശ്വാസങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം ഏഴും നല്ലുന്നേ, യേശുവിൻ ജനമേ ഒരു മുഖനാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം ഏഴും നല്ലുന്നേ, യേശുവിൻ ജനമേ ഒരു മുഖനാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻഘനമോർത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻഘനമോർത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല.